ഫിനോൾ ഫിനോളിന്റെ പ്രിപ്പറേഷൻ ആണ് നമ്മൾ നോക്കാൻ പോണത്. ആദ്യമായിട്ട് ഫിനോൾ പ്രിപ്പയർ ചെയ്യാനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ക്ലോറോ ബെൻസീൻ എന്ന് പറയുന്ന ഒരു ഇതിൽ നിന്നും എങ്ങനെയൊക്കെ നമുക്ക് ഫിനോൾ പ്രിപ്പയർ ചെയ്യാം, അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, ഫ്രം ക്ലോറോ ബെൻസീൻ, ഫ്രം ക്ലോറോ ബെൻസീൻ. അപ്പൊ ഇതിൽ നിന്ന് പ്രിപ്പയർ ചെയ്യുന്ന മൂന്ന് മെത്തേഡാണ് ഇപ്പൊ നമ്മൾ പറയാനായിട്ട് പോകുന്നത്. അതായത് ഒന്നാമത്തെ മെത്തേഡ് അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ക്ലോറോ ബെൻസീൻ നമ്മൾ എടുക്കുകയാണ്. ഓക്കെ, അപ്പൊ ഇതെന്ന് പറയുന്നത് ഇപ്പൊ എന്താണ്, ഒരു ക്ലോറോ ബെൻസീൻ ആണ്. ഈ ക്ലോറോ ബെൻസീനിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, സ്റ്റീം H2O നമ്മൾ ആഡ് ചെയ്യാണ്. ഇത് ആഡ് ചെയ്യുമ്പോൾ ആഡ് ചെയ്യുന്ന ടെമ്പറേച്ചർ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. 698 കെൽവിൻ ടെമ്പറേച്ചറിലാണ് നമ്മൾ ഈ സാധനം ആഡ് ചെയ്യുന്നത്. അപ്പം തന്നെ നമ്മൾ Ca3PO32 എന്ന് പറയുകയാണെങ്കിൽ ഇതെന്ത് സംഭവം, കാൽസ്യം ഫോസ്ഫേറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, കാൽസ്യം ഫോസ്ഫേറ്റ് നമ്മൾ ആഡ് ചെയ്യുന്നു. കാൽസ്യം ഫോസ്ഫേറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ടെമ്പറേച്ചറിൽ നമ്മൾ ഇത് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ എന്ത് ഫോം ചെയ്യും, എന്താണ് ഫോം ചെയ്യുക, ഒരു ഫീനോൾ നമുക്കിവിടെ ഫോം ചെയ്യാം. പ്ലസ് എന്തും കൂടി കിട്ടും, HCl കൂടി നമുക്കിവിടെ ഫോം ചെയ്യാനായിട്ട് പറ്റും. ഇതാണ് ഇതിലത്തെ ഒന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി ക്ലോറോബെൻസിൻ ഉപയോഗിച്ചുകൊണ്ടുള്ള മറ്റൊരു മെത്തേഡാണ് നമ്മളിവിടെ ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മൾ ഇതിനാ ഇവിടെ ഒരു ക്ലോറോബെൻസീൻ ഞാനിവിടെ ട്രീറ്റ് ചെയ്യാണ്. ഓക്കെ, ഈ ക്ലോറോബെൻസീൻ ട്രീറ്റ് ചെയ്യുന്നു. ഈ ഭാഗത്തായിട്ട് ഞാനൊരു Cl വെക്കുന്നു. ഇതിലേക്ക് എന്താണ് ചെയ്യുന്നത്, NaOH ആണ് ഞാൻ ആഡ് ചെയ്യുന്നത്. NaOH ആഡ് ചെയ്യുന്നു. ഒപ്പം തന്നെ ഇവിടുത്തെ പ്രഷർ, ഈ ഒരു പ്രോസസ് നടക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന പ്രഷർ എന്ന് പറയുന്നത് 200 ATM ആണ്. ഒപ്പം തന്നെ CuFe നമ്മൾ ആഡ് ചെയ്യുന്നു അറ്റ് 300°C. ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് കഴിയുമ്പോഴും നമുക്ക് ഇവിടെ എന്ത് കിട്ടുന്നുണ്ട്, ഒരു പ്രോഡക്റ്റ് ഇവിടെ ഫോം ചെയ്യും. പ്രോഡക്റ്റ് എന്താ നമ്മൾ ഇവിടെ മാർക്ക് ചെയ്യാം, ഇവിടെ O-Na+. അതായത് സോഡിയം ഫിനോക്സൈഡ് ഫോം ചെയ്യുന്നു. ഇങ്ങനെ ഫോം ചെയ്യുന്ന സോഡിയം ഫിനോക്സൈഡിലേക്ക് നമ്മൾ HCl നമ്മൾ ആഡ് ചെയ്യുന്നു. HCl ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ടും നമുക്ക് ഇവിടെ എന്ത് ഫോം ചെയ്യാണ്, മീൻസ് അസിഡിഫിക്കേഷൻ ആണ് നമ്മൾ ചെയ്യുന്നത്. അസിഡിഫിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എന്ത് ഫോം ചെയ്യും, ഫീനോള് ഫോം ചെയ്യാണ് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിനായിട്ട് ഇൻഡസ്ട്രിയൽ മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇൻഡസ്ട്രിയൽ മെത്തേഡാണ് നമുക്കിനി അടുത്തതായിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യാൻ നോക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ഈ ഇൻഡസ്ട്രിയൽ മെത്തേഡ്സിന് പറയുന്ന മറ്റൊരു പേരാണെന്ത്, ഡോവ്സ് മെത്തേഡ് എന്ന പേരിലും ഈ സംഗതി അറിയപ്പെടുന്നുണ്ട്. എന്താണ് പറയുന്നത്, ഡോവ്സ് മെത്തേഡ് എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. അപ്പൊ ഈ മെത്തേഡാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. അപ്പൊ ഡോവ്സ് മെത്തേഡ് എന്ന് പറയുമ്പോ നമുക്ക് ആദ്യം തന്നെ എന്ത് ചെയ്യണം, ഒരു ക്ലോറോ ബെൻസീൻ നമുക്ക് ഫസ്റ്റ് ഫോം ചെയ്യണം. ദെൻ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ബെൻസീൻ റിങ് ഞാൻ ബെൻസീൻ എടുക്കുകയാണ്. ബെൻസീൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇലക്ട്രോൺ റിച്ച് കോമ്പൗണ്ട് ആണ് എന്നുള്ളത് നമുക്കറിയാം. എന്താണ്, ഇലക്ട്രോൺ റിച്ച് കോമ്പൗണ്ട് ആണ് എന്നുള്ളത് നമുക്കറിയാം. ഏത്, ഈ ബെൻസീൻ എന്ന് പറയുന്ന സംഗതി അല്ലെ. അപ്പൊ ഇത് ഇലക്ട്രോൺ റിച്ച് കോമ്പൗണ്ട് ആയതുകൊണ്ട് തന്നെ ഈ ബെൻസീനിലേക്ക് നമ്മൾ എന്തെങ്കിലും ആഡ് ചെയ്യുമ്പോൾ അവിടെ ഓട്ടോമാറ്റിക് ആയിട്ടും എന്ത് റിയാക്ഷൻ ആയിരിക്കും നടക്കുവാനായിട്ടുള്ള ചാൻസ് വരുന്നത്, ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ഇവിടെ സംഭവിക്കാനായിട്ടുള്ള സാധ്യത 100% ആണ് അല്ലെ ബെൻസിൻ. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു, ഈ ബെൻസിനിലേക്ക് തേനാ ഇവിടെ ഒരു Cl2 ആഡ് ചെയ്യാണ്, ഇൻ ദ പ്രസൻസ് ഓഫ് AlCl3 അല്ലെങ്കിൽ FeCl3 എന്ന് പറയാം. ഇതെന്ന് പറഞ്ഞാൽ എന്താണ്, ലൂയിസ് ആസിഡ് ആണ് എന്നുള്ളത് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്, ലൂയിസ് ആസിഡ്. ഓക്കെ, അപ്പൊ നമ്മൾ ലൂയിസ് ആസിഡ് നമ്മൾ ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ എന്ത് ഫോം ചെയ്യും, ഓട്ടോമാറ്റിക് ആയിട്ട് ഇവിടെ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് നടക്കുന്നു. ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് നടന്നു കഴിയുമ്പോൾ നമുക്ക് ഇവിടെ എന്ത് ഫോം ചെയ്യാണ്, ഒരു ക്ലോറോ ബെൻസീൻ നമുക്കിവിടെ ഫോം ചെയ്യുന്നു. അപ്പൊ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് അപ്പൊ എന്താണ്, ക്ലോറോ
ബെൻസീൻ ആണ് നമുക്കിവിടെ ഫോം ചെയ്യുന്നത്. ഇനി ഈ ക്ലോറോ ബെൻസീൻ എന്ന് പറയുന്ന ഈ ഒരു സംഗതിയിലേക്ക് 10%, അതും വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. ഇതിലേക്ക് നമ്മൾ എന്താഡ് ചെയ്യുന്നു, 10% ഫ്യൂം എൻ എ ഒ എച്ച് നമ്മൾ ആഡ് ചെയ്യാണ്. 10% ഫ്യൂം എൻ എ ഒ എച്ച് ആഡ് ചെയ്യുന്നു. ആഡ് ചെയ്യുന്ന സമയത്തെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 623 കെൽവിനും അതുപോലെ തന്നെ 320 അറ്റ്മോസ്ഫറിക് പ്രഷറിലുമാണ് നമ്മൾ ഈ സംഗതി ആഡ് ചെയ്യുന്നത്. ഓട്ടോമാറ്റിക്കായിട്ട് ഇതിനെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ എന്ത് ഫോം ചെയ്യുന്നു, ഒരു പ്രോഡക്റ്റ് നമുക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ എന്ത് ഫോം ചെയ്യുന്നു, ഒരു പ്രോഡക്റ്റ് ഫോം ചെയ്യുന്നു. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഒ മൈനസ് സിമിലർലി എൻ എ പ്ലസ് ആണ് വരിക. ഈ കിട്ടുന്ന പ്രോഡക്റ്റിനെ നമുക്ക് പറയുന്ന പേരാണ് എന്ത് എന്ന് പറയുന്നത്, സോഡിയം ഫിനോക്സൈഡ് എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. എന്താണ് പറയാ, സോഡിയം ഫിനോക്സൈഡ് ഫോം ചെയ്യുന്നു. ഈ സോഡിയം ഫിനോക്സൈഡിന് നമ്മൾ എന്താണ് ചെയ്യുന്നത്, അസിഡിഫിക്കേഷൻ നടത്തുകയാണ് എന്ന് വിചാരിക്കാം. അസിഡിഫിക്കേഷൻ നടത്തുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്കതിന്റെ റിസൾട്ടായിട്ട് ഇവിടെ എന്ത് ഫോം ചെയ്യും, ഒരു ഫിനോൾ ഗ്രൂപ്പ് അല്ലെങ്കിൽ ഫിനോൾ നമുക്കിവിടെ ഫോം ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഒരു മെത്തേഡാണ് നമ്മൾ സാധാരണ ഇൻഡസ്ട്രിയൽ മെത്തേഡ് എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. ഈ മെത്തേഡിന് പറയുന്ന മറ്റൊരു പേരാണിത് ഡോൾസ് മെത്തേഡ് എന്ന പേരിലും അറിയപ്പെടുന്നത്. അപ്പൊ ഈ ഒരു റിയാക്ഷനിൽ മെയിൻ ആയിട്ടും സംഭവിക്കുന്നത് ഇവിടെ ആൽട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത് ബെൻസീന് ക്ലോറോബെൻസീൻ ആക്കുന്ന സമയത്ത് മാത്രമാണ് ആൽട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നടക്കുന്നത്. ബാക്കിയുള്ള എല്ലാ റിയാക്ഷൻസിലും ഇൻവോൾവ് ചെയ്യുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ഏതാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ എന്താണ് പറയേണ്ടത്, ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ് ഇവിടെ സംഭവിക്കുക എന്നുള്ളത് പ്രത്യേകം പറയണം. പിന്നെ ഇത് എന്ന് പറയുന്നത് എന്താണ്, ഒരു കൊമേഴ്സ്യൽ മെത്തേഡ് ആണ്, കൊമേഴ്സ്യൽ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ മെത്തേഡ് ആണ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട്, ഫീനോള് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടുള്ള ഇൻഡസ്ട്രിയൽ മെത്തേഡ് ആണ് എന്ന കാര്യം കൂടി നമ്മൾ എന്ത് ചെയ്യാം ഇവിടെ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോ ഫ്രം ക്ലോറോ ബെൻസീനുമായി ബന്ധപ്പെട്ട് വരുന്ന 3 മെത്തേഡുകളാണ് ഇതുവരെ പരീക്ഷയ്ക്ക് പലപ്പോഴായിട്ട് ചോദിച്ചിട്ടുള്ളത്. ആ 3 മെത്തേഡുകളും അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷനും ഓർത്തിരിക്കുക. ഓരോന്നിന്റെയും ടെമ്പറേച്ചർ വളരെ പ്രധാനപ്പെട്ടതാണ്, പിന്നെ പ്രഷർ പ്രധാനപ്പെട്ടതാണ്, പിന്നെ നമ്മൾ എന്താണ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ് ബെൻസീൻ ഫിനോൾ ഫോം ചെയ്യുമ്പോൾ ഉണ്ടാകുക എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കിയിരിക്കുക. 3 റിയാക്ഷനും പലപ്പോഴായിട്ട് പരീക്ഷയ്ക്ക് പലവട്ടം റിപ്പീറ്റ് ചെയ്തു വന്നിട്ടുള്ള ടോപ്പിക്കാണ്. ഓക്കെ, അടുത്ത വീഡിയോയിൽ നമുക്ക് ഇനി ഇതിന്റെ പ്രിപ്പറേഷൻ ആയിട്ട് വരുന്ന മറ്റ് മെത്തേഡുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇപ്പൊ നമ്മൾ ഒരേ ഒരു മെത്തേഡ് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്, ഫ്രം ക്ലോറോ ബെൻസീൻ എന്ന് പറയുന്നത്. ബാക്കി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാം.